ഹലോ, ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പി മാഗി റെസിപ്പിയുമായിട്ടാണ്. രണ്ട് സ്പെഷ്യലായിട്ടുള്ള ചേരുവകൾ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിറയെ വെജിറ്റബിൾസ് ഞാൻ ഇടുന്നുണ്ട്. ആദ്യം ഒരു ചീനിച്ചട്ടി ഗ്യാസ് കത്തിച്ച് വെച്ച് ചൂടായതിന് ശേഷം ഞാൻ 2 സ്പൂൺ ഓയിലിട്ട് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ കരിയപ്പിള്ള ഇട്ടു. ഒരു 4 അല്ലി വെളുത്തുള്ളി നീളമായി അരിഞ്ഞതാണ്. ഇത് നല്ല മൂത്ത് വരണം. അത് ചുമന്ന് വന്നാൽ മാത്രമേ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടൂ. അതിന് ശേഷം പച്ചമുളകും ഇട്ട് ചൂടാക്കി. അതിന് ശേഷം 2 സവാളയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. ഈ 2 സവാള പൊടിപ്പൊടിയായി അരിഞ്ഞ് ഇതാ ഇതിൽ കൂടെ ഇട്ടു. ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു 3 തക്കാളിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 6 പീസ് മാഗി ആയതുകൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾസ് ഇടുന്നത്. ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്തത് ഒരു ചേരുവ ഒന്ന് മഷ്റൂമാണ്. ഞാൻ മഷ്റൂം മാഗിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. ഇത് സൂപ്പി ആയതുകൊണ്ടാണ് നമ്മൾ കല്ലുപ്പിടുന്നത്. അതിന് ശേഷം 1 കാരറ്റ് പൊടി അരിഞ്ഞത് ഇട്ടു. 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് നല്ല ഒരു മെഡിസിനാണ്, എല്ലാ പേർക്കും അറിയാം. അതുകൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിൽ മഞ്ഞൾപ്പൊടി നമുക്കിടാം. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് എന്താ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. അതിനുശേഷം മല്ലിയില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മല്ലിയില ഒരു നല്ല ആൻറ്റിബയോട്ടിക്കാണ്. ഇതിൻ്റെ മല്ലിയിലയുടെ ജ്യൂസെല്ലാം ഇറങ്ങി ഇതിൽ വരണതുകൊണ്ടാണ് മുമ്പേ ഇട്ട് കൊടുത്തത്. അതിനുശേഷം എന്താ ഈ 6 പീസ് മാഗി ഞാൻ ഒടിച്ച് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു നല്ല ടേസ്റ്റിയായിട്ട് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മാഗിയാണ്. ഇപ്പോൾ ഞാൻ അതായി ഇട്ട് കൊടുക്കുന്നത് മാഗി മസാലയാണ്. മാഗി മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ മസാലയും വെജിറ്റബിൾസും ഈ മാഗിയെല്ലാം നന്നായിട്ട് ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സോസുകൾ ഉപയോഗിച്ചാൽ മതി. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ സോസുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു, 1 അടപ്പ് സോയാ സോസ്, ചില്ലി ഗ്രീൻ ചില്ലി സോസുമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിന് ശേഷം ഈ മുളക് വറുത്ത് ലൈറ്റായി പൊടിച്ച പൊടിയാണ് ഇട്ട് പൊടി. ചെറിയ ഒരു എരിവിന് വേണ്ടി ഞാൻ സ്പെഷ്യലായി ചേർക്കാൻ പോകുന്ന 2-ാമത്തെ ചേരുവകയാണ് ഈ കഞ്ഞിവെള്ളമാണ്. നമ്മളെ ചോറ് അരി വെന്ത് ചോറായി വടിക്കുന്ന വെള്ളമാണ്. തെളിഞ്ഞ വെള്ളം കളഞ്ഞ ശേഷം അടിയിലത്തെ വെള്ളം വേണം എടുക്കാൻ. ഇത് എന്നാൽ മാത്രമേ നമ്മുടെ ഈ മേഗിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ കഞ്ഞിവെള്ളമെല്ലാം ആയതുകൊണ്ട് അത് ഒരു ഹെൽത്തിയായ ഒരു വാട്ടറാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം അഭിപ്രായങ്ങൾ പറയണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.